ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെയാ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം മാത്രമല്ല ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മീൻ എന്ന് പറയുന്നത് മോദ എന്ന് പറയുന്ന ഒരു ഫിഷ് ആണ് ഈ ഫിഷിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വളരെ കുറവ് മുള്ള ഉണ്ടാവുള്ളൂ അപ്പം നല്ല കട്ടിയുള്ള മാംസമാണ് ഇതിൻ്റെ ഉള്ളത് മാത്രമല്ല കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു മീനാണിത് അപ്പൊ ഈ കറി എങ്ങനെയാ തയ്യാറാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ കാണാം മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ ഒരു അര കിലോന്റെ മോദ ഫിഷ് എടുത്തു വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മുടെ കൊടംപുളി ഉണ്ടല്ലോ അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം മൂന്ന് വലിയൊരു കുടംപുളി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നാളികേരം പിന്നെ ചെറുള്ളി ഉണ്ടല്ലേ പച്ചമുളകും ഉണ്ട് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇഞ്ചി ഇതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊഴിച്ചതിന് ശേഷം ഇത് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുള്ളി ചെറുളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി അത് ഒരല്ലി വെളുത്തുള്ളിയാണ് ഇതിലിട്ടുള്ളത് വെളുത്തുള്ളി അധികമായി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഒരല്ലി വെളുത്തുള്ളി മാത്രം ഇട്ടുള്ള പിന്നെ ഈ ക കഷ്ണം ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആയിട്ട് കറിവേപ്പില അപ്പം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ഇതിനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിന്റെ പരുവം ഞാൻ കാണിച്ചാൽ ഇതെല്ലാതും നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ചാട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ആ പച്ചമണൊന്ന് മാറുന്നത് വരെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ കുടംപുളിയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഇത് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി അപ്പം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അതായത് തിളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തിള വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എല്ലാ ഫിഷും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ഫിഷിലേക്ക് നമ്മൾ പെട്ടെന്നൊന്നും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെയാണ് ഇത് വെന്ത് വരുന്നത് അപ്പൊ ഇതിനെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനു ശേഷം ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണ്ട കാരണം മീൻ കഷ്ണം ഉടഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അതേ തേളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതവിടെ ഇരുന്നിട്ട് വെന്തു വരട്ടെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കണം അപ്പോൾ അതേ നമ്മുടെ മീനിൽ നമ്മളിതേ കുറച്ച് വെള്ളമാണ് ഉണ്ടായതുള്ളത് ഇപ്പോഴത്തെ വെള്ളം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് ഇതുപോലെ തന്നെ അടച്ചു ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പം ഇത് വീണ്ടും നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ആദ്യത്തെക്കാളും വെള്ളം ഇതിൽ കൂടുതലായിട്ടാണ് അതായത് ആ ആവിയിൽ കിടന്നിട്ട് തന്നെ ഇതിൽ ഇത് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കണ്ടില്ലേ ഇപ്പം നമ്മൾ ഇതിലൊരിക്കലും നമ്മൾ ഇതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേട്ടോ ഇത്രയും വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്ത് വെള്ളം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചരികി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമ്മൾ നേരത്തെ പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും കുറവ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെള്ളം കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഫിഷ് ഒക്കെ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ അധികം ഇളക്കണില്ല കാരണം മീൻ കഷ്ണത്തിന് അത് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം ജസ്റ്റ് ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ കറി റെഡിയാവും അപ്പോൾ അതേ നല്ല താളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് എന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അപ്പം ഇത്തിരി കൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് നമ്മൾ വേവിച്ചെടുക്കാം അപ്പം ഇത് ഞാൻ അധികം തിളച്ച് ഇതാവേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി തന്നെ ഇതിന് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പം അതേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൽ പുളി നോക്കിയപ്പോൾ അത്യാവശ്യത്തിന് പുളിയായിട്ടുണ്ട് ഇനി കൂടുതൽ ആവാണ്ടിരിക്കാൻ കൂടുതലാവാണ്ടിരിക്കാൻ ഇത് മാറ്റി വയ്ക്കുന്നത് പിന്നെ കുടമ്പുളിയിലെ പുളി കൂടുതലാ വേണം എന്നുള്ളവർ മാറ്റേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് അതിനുശേഷം ഇതിലേക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ആ വറ്റൽമുളകും കടുവൊക്കെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയി അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയും മീൻ കറി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം പിന്നെ നമ്മുടെ ചാനൽ സിങ്കു ആൻമി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്